ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അൽ അതമ്മാനി അൽ അക്മലാനി അൽ അദ്വമാമി അൽ അദ്വമാനി അല ഖാതമി റസൂലില്ലാ വഅല ആലിഹി വസഹാബത്തിഹി വമൻ വലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് മുൽക്കിൽ അല യഅലമു മൻ ഖലഖ് വഹുവൽ ലത്തീഫുൽ ഖബീർ എന്ന ഭാഗമാണ് വിശദീകരിച്ചത്. അതിൻ്റെ തുടർച്ചയിൽ ഇനി ഏതാനും ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വതആലാൻ്റെ അനുഗ്രഹങ്ങളെ അനുസ്മരിച്ചും അല്ലാഹു സുബ്ഹാനഹു വതആലാൻ്റെ കഴിവിനെ ഓർമ്മിപ്പിച്ചുമാണ് ഈ വചനങ്ങൾ. ഇവിടെ അസിറു വ അസിറു ഖൗലകും അവ ജഹറു ബിഹി ഇന്നഹു അലീമു ബിദാതി സുദൂർ. മെല്ലെ പറഞ്ഞാൽ മതി, ഉറക്കനെ പറഞ്ഞാൽ പഠിച്ചോക്ക് കേൾക്കും എന്നുള്ള അവരുടെ ആ ഒരു ലാഘവത്വവും പരിഹാസവും. അപ്പോൾ അതിൻ്റെ പ്രതികരിച്ചാണല്ലോ ഈ ആയത്തിറങ്ങണത്. അപ്പോൾ ബഹുദൈ വിശ്വാസികൾ എങ്ങനെയായിരുന്നു മേലായവനെ കണക്ക് കൂട്ടിയത് എന്നുള്ളതാണ്. അപ്പോൾ ആ മേലായവൻ അവനെ അറിയിക്കണം, ആലായ ആലമു മൻ ഖലഖ് വഹുവൽ ലത്തീഫുൽ ഖബീർ. പിന്നെ അള്ളാഹൻ്റെ അനുഗ്രഹങ്ങൾ, പിന്നെ അള്ളാഹൻ്റെ കഴിവുകൾ, അതാണ് ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. ഹുവല്ലദി ജഅല ലകുമുൽ അർദ ദലൂലം ഫംഷൂ ഫീ മനാകിബിഹ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹി നുഷൂർ. ഹുവല്ലദി, അവൻ എങ്ങനെയുള്ളവനാണ്? അവനെന്ന് പറഞ്ഞാൽ ആരാ? ആ ഇവിടെ മുമ്പ് പറഞ്ഞവൻ. ഇന്നഹു അലീമും ബിദാതി സുദൂർ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ എന്നൊക്കെ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഹുവ അല്ലദി, അവൻ എങ്ങനെയുള്ളവനാണ്? ജഅല ലകുമുൽ അർദ, ജഅല ലകും, അവൻ നിങ്ങൾക്ക് ആക്കി തന്നു. ജഅല എന്നാണ് സ്വയ്യറ. ജഅല ലകുമുൽ അർദ, ഭൂമിയെ, ഭൂമിയെ അവൻ ആക്കി തന്നു. ദലൂലൻ, ദലൂൽ, ദലൂൽ എന്ന് പറഞ്ഞെങ്കിൽ കീഴ്പ്പെടുത്തപ്പെട്ടതൽ. ദലൂൽ ദുൽ എന്നതിൽ നിന്നാണ് ദലൂൽ. കീഴ്പ്പെടുത്തുക, കീഴ്പ്പെടുത്തപ്പെട്ടത് എന്ന അർത്ഥത്തിൽ കീഴ്പ്പെടുത്തപ്പെട്ടത്. മുദല്ലലത്ത്, മുദല്ലലത്ത്, മുദറബത്ത് എന്നൊക്കെ പറയും കീഴ്പ്പെടുത്തപ്പെട്ടത്. സൂറത്തുൽ ബക്കറയിൽ പറഞ്ഞില്ലേ, ലാ ദലൂലുൻ തുസീറുൽ അർദ വലാ തസ്കിൽ ഹർസ മുസല്ലമത്തുൻ ലാ ശീയത ഫീഹ. ലാ ദലൂലുൻ എന്ന് പറഞ്ഞ് ലാ ദലൂൽ എന്നാണ് അത്, പിന്നെ മെരിക്കപ്പെട്ടതല്ല എന്ന അർത്ഥത്തിൽ. പശുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഏത് പശു? ഇസ്രായേലിയരോട് അറക്കാൻ പറഞ്ഞ പശുവിനെ കുറിച്ച്. ഇസ്രായേലിയരോട് പശുവിനെ അറക്കാൻ പറഞ്ഞ, അപ്പോൾ പശുവിൻ്റെ വിശേഷങ്ങൾ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞതാണ് എങ്ങനത്തെ പശുവാണ്, ലാ ദലൂലുൻ, അത് മെരിക്കപ്പെട്ട പശുവല്ല എന്ന അർത്ഥത്തിൽ പറഞ്ഞത്. അതേപോലെയാണ് ഇവിടെ ദലൂൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കീഴ്പ്പെടുത്തപ്പെട്ടത്, വശപ്പെടുത്തപ്പെട്ടത് എന്നൊക്കെ അർത്ഥത്തിൽ. മുദല്ലലത്ത് എന്നർത്ഥത്തിൽ. അപ്പോൾ ഹുവല്ലദി ജഅലലകും, അവനത്രേ നിങ്ങൾക്ക് ആക്കിയത്. അല്ല അർന്ന ഭൂമിയെ എങ്ങനെ? ദലൂലൻ, ദലൂൽ എന്ന് പറഞ്ഞാൽ ആ കീഴ്പ്പെടുത്തപ്പെട്ടത്. നമ്മൾ മുസഹറത്തൻ എന്ന് പറയില്ലേ, മുസഹറത്ത്, കീഴ്പ്പെടുത്തപ്പെട്ടത്. മുദല്ലലത്ത് ഫംഷു ഫീ മനാകിബിഹ. ഫംഷു എന്നാണ്, ഇംഷു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടക്കുക. ഭൂമി നമുക്ക് അധീനപ്പെടുത്തപ്പെട്ടതാണ്, അതുകൊണ്ട് ഫ, അതുകൊണ്ട് ഇംഷു, നിങ്ങൾ നടക്കുക. ഫി മനാക്കിബിഹ, അതിൻ്റെ മങ്കബുകളിൽ. മനാക്കിബ് എന്താ? മങ്കബ്, മനാക്കിബ്, നമ്മൾ മനാക്കിബ് എന്ന് പറയുന്നത് ഈ അല്ലേ, ഷോൾഡറിനെ പറയാം. ഇവിടെ മനാക്കിബ് എന്ന് പറഞ്ഞെങ്കിൽ വഴികൾ, അല്ലെങ്കിൽ ജിബാൽ, പർവ്വതങ്ങൾ, അല്ലെങ്കിൽ നവാഹി, ഭാഗങ്ങൾ, അത്രാഫ് നവാഹി എന്നൊക്കെ അർത്ഥത്തിൽ പറയും. ഉയർന്ന ഭാഗം, അതേപോലെ ഭാഗം എന്നൊക്കെ അർത്ഥത്തിലാണ് ഈ മങ്കിബ്
പറയാം മനാഖിബ്, ഹാലു ബൈനൽ മനാഖിബി വൽ അക്താഫ് എന്ന് പറഞ്ഞല്ലേ, ചേർന്ന് നിൽക്കാൻ പറഞ്ഞ സഫിൽ, മൻഖിബുകളെ ചേർത്ത് നിർത്താൻ പറഞ്ഞില്ലേ. മനാഖിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴികൾ, ഭാഗങ്ങൾ, പർവ്വതങ്ങൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ ഫംഷു നിങ്ങൾ നടക്കുക, ഫി മനാഖിബിഹ അതിൻ്റെ മൻഖിബുകളിൽ, മൻഖിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ വഴികളിൽ, അതിൻ്റെ ഭാഗങ്ങളിൽ, അതിലെ പർവ്വതങ്ങളിൽ എന്നൊക്കെ അർത്ഥം. വകുലു, വകുലു നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക, മിർ റിസ്ഖിഹി, മിർ റിസ്ഖിഹി അവൻ്റെ റിസ്കിൽ നിന്ന്. അവൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റിസ്ക്, അള്ളാഹു കനിയുന്ന, അള്ളാഹു ഏകുന്ന റിസ്ക്, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. വ ഇലൈഹി അന്നുഷൂർ, വ ഇലൈഹി അവനിലേക്ക് മാത്രമാകുന്നു അന്നുഷൂർ. നുഷൂർ എന്നാണ് എഴുന്നേൽപ്പ് എന്നാണ്. നുഷൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കബറിൽ നിന്നുള്ള എഴുന്നേൽപ്പ്, ഉയർത്തെഴുന്നേൽപ്പ്, നുഷൂർ അല്ലെങ്കിൽ ഖുറൂജ്, പുറപ്പാട്. നുഷൂർ എന്ന് പറഞ്ഞാൽ ഖുറൂജ്, പുറപ്പാട്. അള്ളാഹുവിൻ്റെ വലിയ നിഅമത്തുകളെ ഉണർത്തുന്ന ഒരായത്താണ് ഈ ആയത്ത്. അള്ളാഹു പറയാണ്, ഹു അല്ലദീ ജഅല ലകുമുൽ അർദ ദലൂലൻ, അള്ളാഹു ഭൂമിയെ നിങ്ങൾക്ക് തരു ദലൂലാക്കി തന്നു. ദലൂൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അധീനപ്പെടുത്തി തന്നു, കീഴ്പ്പെടുത്തി തന്നു. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നമുക്കെന്താ, ഭൂമി നമുക്ക് പിന്നെ വാസയോഗ്യമാണ്, വാസയോഗ്യമാണ്. വഹുവല്ലദീ മദ്ദൽ അർദ്, അള്ളാഹു അത്ര ഭൂമിയെ മദ്ദ എന്നാണ്, മദ്ദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരത്തി, പരത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ ഷേപ്പ് പരന്നിട്ടാണ് എന്നുള്ളതല്ല, പിന്നെ അവിടെ വാസയോഗ്യമാം വിധം ജീവിതം നിലനിർത്താൻ വിധം ഭൂമി എന്താണ് നമുക്ക് പരന്നുകൊണ്ടുള്ളതാണ്. മനസ്സിലാം. ഭൂമിയെ അള്ളാഹു നമുക്ക് അധീനപ്പെടുത്തി, അതുകൊണ്ട് നമുക്കിവിടെ വസിക്കാൻ കഴിയുന്നു. അള്ളാഹു സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞു, വൽ അർള വദഅഹ ലിൽ അനാം ഫിഹ ഫാകിഹത്തുൻ വന്നഖ്ലു ദാതുൽ അക്മാൻ. വൽ അർള വദഅഹ, അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയെ നിശ്ചയിച്ചു, ലിൽ അനാം, അനാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മനുഷ്യരുൾപ്പെട്ട സൃഷ്ടികളാണ്, സൃഷ്ടികളാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയെ പ്രത്യേകം എന്ത് ചെയ്തു, അനാമിന് നിശ്ചയിച്ചു എന്നുള്ളതാണ്. അതേപോലെ സൂറത്ത് അൽ മുർസലാത്തിൽ നമുക്ക് വന്നു പോയില്ലേ, വന്നു എന്ത് പിന്നെ, അലം നജ്അലിൽ അർദ കിഫാതൻ അഹ്യാഅൻ വ അംവാത എന്നാണ്. നമ്മൾ ജീവിക്കുന്നവരാണെങ്കിലും നമ്മൾ ജീവനറ്റവരാണെങ്കിലും ഭൂമി നമുക്കെന്താണ്, നമ്മളെ ഉൾക്കൊള്ളാൻ പര്യാപ്തമാണ്. ജീവിക്കുമ്പോൾ നമുക്ക് ഭൂമിയുടെ മേൽഭാഗമുണ്ട്, ജീവനറ്റാൽ നമുക്ക് ഭൂമിയുടെ ഗർഭവുമുണ്ട്, എന്തിനു നമ്മൾക്ക് പിന്നെ അന്ത്യയാത്രക്ക്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആ രീതിയിൽ ഭൂമിയെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നിശ്ചയിച്ച് തന്നിട്ട്. അതാണ് വഹുവല്ലദീ ജഅല അർദ ദലൂലൻ, അള്ളാഹു അതിനെ മുസഖറത്താക്കി, മുദല്ലലത്താക്കി, നമുക്ക് അധീനപ്പെടുത്തി തന്നു, കീഴ്പ്പെടുത്തി തന്നു. ഫംഷു ഫി മനാഖിബിഹ, അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ മനാഖിബുകളിൽ, മൻഖിബുകളിൽ നടന്നോളി എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. മൻഖിബുകൾ നടണം, ഭൂമിയുടെ ഭാഗങ്ങൾ, വഴികൾ, പർവ്വതങ്ങൾ ഒക്കെ മൻഖിബ് എന്നുള്ളതിനർത്ഥമുണ്ട്. വക്കുലു, വക്കുലു മിർ റിസ്ഖിഹി, ഉണ്ടോ അവൻ്റെ റിസ്കിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് സമ്പാദിക്കാനുള്ള, അധ്വാനിച്ച് കണ്ടെത്താനുള്ള ഒരു ആഹ്വാനാണ്. ഭൂമിയിൽ സഞ്ചരിക്കാൻ പറഞ്ഞു. എന്തിനാണ് ഭൂമിയിൽ സഞ്ചരിക്കുന്നത്? ഭൂമിയിൽ സഞ്ചരിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ തിജാറത്തുണ്ട്, ഇവിടെ സിനാഅത്തുണ്ട്, ഇവിടെ സിറാഅത്തുണ്ട്. തിജാറത്ത് ബിസിനസ്സാണ്, സിനാഅത്ത് വ്യവസായമാണ്, സിറാഅത്ത് കൃഷിയാണ്. അപ്പോൾ കൃഷിക്ക്, വ്യവസായത്തിന്, വാണിജ്യത്തിന്. ഫംഷുഫി മനാഖിബിഹ, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക. ഈ ആയത്ത് ഓതിയിട്ടാണ് ഇമാം നവവി, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വയം പര്യാപ്തരാകേണ്ടതുണ്ട് എന്നെ. ഒരു സൂചിയുടെ നിർമ്മാണത്തിലാണെങ്കിലും മുസ്ലിമീങ്ങൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഭൂമിയെ അതിനധീനപ്പെടുത്തുന്നു, ഭൂമിയിൽ അതിനായി നമ്മളോട് സഞ്ചരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്.
അപ്പോൾ ഇവിടെ നമ്മൾ ഭൂമിയിൽ സഞ്ചരിക്കാൻ എന്നിട്ട് സമ്പാദിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയാണ്. അതുകൊണ്ട് പിന്നെ ഇസ്ലാം കേവലം ധ്യാനത്തിനും ആത്മീയതക്കും സന്യാസത്തിനുമുള്ള മതമല്ല. ഇസ്ലാം ആത്മീയതയെയും അതേപോലെ തന്നെ പിന്നെ ആരാധനയൊക്കെ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഈ വൈലൈഹിൻ നുഷൂർ എന്നുള്ളൊരു ഉത്ബോധനം. പക്ഷേ അത് നമുക്ക് അതിലേക്ക് വരാം. പക്ഷേ ഇസ്ലാം അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളോട് ഭൗതികതയെ പിന്നെ ഉപയോഗപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. വല തൻസ നസീബക മിന ദുനിയ, ദുനിയാവിൽ നിന്ന് നിൻ്റെ വിഹിതം മറക്കരുതെന്നാണ്. പക്ഷേ വല പിന്നെ വബ്തഗി ഫീമാ ആതാക്കല്ല ദാറൽ ആഖിറ, അള്ളാഹു നൽകിയതിൽ നീ ആഖിറത്തിനെ ആഗ്രഹിക്കണം. പക്ഷേ വല തൻസ നസീബക മിന ദുനിയ, ദുനിയാവിൽ നിൻ്റെ വിഹിതം നീ മറക്കരുത് എന്നുള്ള എന്നാണെന്താ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിൽ അതിൽ നേടാൻ കൊയ്യാൻ അതിൻ്റെ സമ്പാദിക്കാൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ നബിമാരിൽ ആശാരിമാരുണ്ടായിരുന്നു. ആരാ നബിമാരിൽ ആശാരി? എന്താ ഈസാനബിയാ? സക്കരിയ. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ആശാരിയായിരുന്നു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ചരിത്രത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ജോലികളിൽ പിന്നെ അതിന് സമാനമായത് വായിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇരുമ്പ് കൊല്ലപ്പണി എന്ന് പറയുന്നത് അതൊരു പരിമിതപ്പെട്ട അർത്ഥാവും. അത് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് പിന്നെ വലക്കത് ആത്തൈന ദാവൂദ മിന്ന ഫദല യാ ജിബാൽ യാ ജിബാലു അവ്വിബി മഅഹു വത്തൈർ വഅലന്ന ലഹുൽ ഹദീദ് അനി അമൽ സാബിഖാത്തിൻ വഖദ്ദിർ ഫിസ്സർദ് വഅമലു സ്വാലിഹ എന്നാണ്. അതായത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള പറയുന്നത് അള്ളാഹു അദ്ദേഹത്തിന് ഔദാര്യമേകി, എന്നിട്ട് പർവ്വതങ്ങളോടും പറവകളോടും ദാവൂദിനോടൊപ്പം സങ്കീർത്തനം നിർവഹിക്കാൻ ആവശ്യപ്പെട്ടു. വഅലന്ന ലഹുൽ ഹദീദ്, ഇരുമ്പിനെ ദാവൂദിന് അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തു, ഇരുമ്പിനെ മൃദുവാക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാർസന്ന ലഹു ഖിത്റൽ ഐന അല്ലേ, അതായത് ഐനൽ ഖിത്ർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ ഇരുമ്പിൻ്റെ അരുവി ഉണ്ടായിരുന്നതാണ്. ഇരുമ്പിൻ്റെ അരുവി എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളം ഒഴുകുന്നത് പോലെയായിരുന്നു ഇരുമ്പ് ഒഴുകിയിരുന്നത് എന്നാണ്. ഇരുമ്പ് ഖരാണ്, പക്ഷേ അത് ദ്രാവക രൂപത്തിലാക്കി കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കൊണ്ട് കളിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇരുമ്പ് കൊണ്ട് കളിക്കാൻ ചെയ്യാൻ പറ്റിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് അനി എം എൽ സ്വാബിഖാത്തിൻ, ഇരുമ്പ് കൊണ്ട് സ്വാബിഖാത്ത് ഉണ്ടാക്കാൻ. സ്വാബിഖാത്ത് എന്നാണ് അങ്കികളാണ്, വിശാലമായിട്ടുള്ള അങ്കികൾ. വഖദ്ദിർ ഫി സർദ് എന്നാണ്, അത് നിർമ്മിക്കുമ്പോൾ നിർമ്മാണത്തിൻ്റെ പ്രത്യേകത കൂടി അള്ളാഹു ഉണർത്തി കൊടുക്കുകയാണ്. സർദിൽ കണക്കാക്കാൻ അതിൽ തഫ്സീറുകൾ വായിക്കാൻ സാധിക്കും. ഈ ആണി അടിച്ച് സാബിഖാത്ത് അങ്കി ഉണ്ടാക്കുമ്പോൾ തുള വലുതാകരുത്, ആണി വലിപ്പം കൂടരുത്. ആണി വലിപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് അടിച്ചിട്ടുണ്ടെങ്കിൽ തറച്ച് നിൽക്കില്ല, ഉറച്ച് നിൽക്കില്ല. കാരണം അതെന്താണ്, അത് തറക്കാൻ കഴിയില്ല. തുള വലിപ്പം കൂടിയിട്ടുണ്ടെങ്കിലോ, ആണി കയറിയിട്ടുണ്ടെങ്കിൽ ഇത് ഇളകി ആടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കൃത്യമായ തുളയും കൃത്യമായ ആണിയും, അതാണ് ഖദ്ദർ ഫിസർദ്, അതിൻ്റെ തഫ്സീറുകളിലൊന്നാണ്. അനി എം എൽ സാബിഖാത്തിന്, അതുകൊണ്ട് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പിന്നെ പിന്നെ ഇരുമ്പിൻ്റെ കവചങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്ന ആളായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ജോലി ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒരു നബിയില്ല എന്ത് ചെയ്യാതെ, ആടിനെ മേക്കാതെ. അപ്പോൾ പിന്നെ അധ്വാനിക്കുന്നവർ ആയിരുന്നു പ്രവാചകന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു അയ്യുൽ കസ്ബി അത്വയബ്, ഏറ്റവും വിശിഷ്ടമായ സമ്പാദ്യം ഏതാണ്? അപ്പോൾ റസൂലുള്ള എന്താ പറഞ്ഞത്, രണ്ടെണ്ണാണ് മറുപടി പറഞ്ഞത്. ഒന്ന് അമലുർ റജുൽ ബിയദിഹി, ഒരു മനുഷ്യൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കലാണ്. രണ്ട് വക്കുല്ലു ബൈഇൻ മബ്റൂർ, എല്ലാ മബ്റൂറായ കച്ചവടമാണ്. മബ്റൂറായ കച്ചവടം എന്നാണെന്താ, മബ്റൂറായ കച്ചവടം നടണമെങ്കിൽ ചതിയില്ലാത്ത വഞ്ചനയില്ലാത്ത കളങ്കമില്ലാത്ത കച്ചവടം, അത് ഏറ്റവും നല്ല സമ്പാദ്യമാണ്. അതാണ് അത്യബായ കസ്ബ് സമ്പാദ്യം. പിന്നെ ഒരു മനുഷ്യൻ്റെ അമൽ കൈകൊണ്ട് അയാൾ ചെയ്യുന്ന സമ്പാദ്യം. ഒരു മനുഷ്യൻ നിസ്ലാസ്ലമാങ്ങൾ പറഞ്ഞു ഏറ്റവും താൻ ഭുജിക്കുന്നതിൽ ഏറ്റവും വിശിഷ്ടമായത് തൻ്റെ കൈകൊണ്ട് സമ്പാദിച്ചുണ്ടാക്കുന്നതാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കൈകൊണ്ടുണ്ടാക്കിയതല്ലാതെ ഭക്ഷിച്ചിട്ടില്ല എന്നാണ് നിസ്ലാസ്ലമാങ്ങൾ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ അധ്വാനിക്കാൻ സമ്പാദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഹ്വാനം ചെയ്തു. അതുകൊണ്ട് തന്നെ സഹാബികൾ പിന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഹിജ്റ വന്നപ്പോൾ സഅദ് ഇബ്നു റബീഇനോടൊപ്പമാണ് അദ്ദേഹത്തിന്
പിന്നെ ജീവിതം നിശ്ചയിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ പറഞ്ഞാണ്. സഅദ് ബിൻ റബീഅ മദീനക്കാരനാണ്, അൻസാരിയാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മുഹാജിറാണ്, വന്നപ്പോൾ ഒന്നുമില്ല. അപ്പോൾ സഅദ് ബിൻ റബീഅനോട് അദ്ദേഹം പറയാണ്, വീടും വേണ്ട നിൻ്റെ ഇണയെയും വേണ്ട, എനിക്ക് വേണ്ടത് മാർക്കറ്റാണ്, ദുല്ലനി അല സൂഖ് മാർക്കറ്റാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം മാർക്കറ്റിൽ പോയി ഇടപാട് നടത്തി, മനസ്സിലായില്ലേ. അദ്ദേഹം വലിയ സമ്പന്നനായി. ഉമ്മി സലമ റളിയല്ലാഹു തആല അൻഹ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് പറയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് ഏറ്റവും വലിയ സഹായവും സപ്പോർട്ടുമായി സംരക്ഷണമായിരുന്നു മക്കത്ത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബൂബക്കർ റളിയല്ലാഹുവിന് ഏറ്റവും ആവശ്യമായ ഘട്ടത്തിൽ പോലും അബൂബക്കർ റളിയല്ലാഹുവിനു ബുസ്രയിലേക്ക് കച്ചവട സംഘത്തെ നയിച്ചിരുന്നതാണ്. ബുസ്രയിലേക്ക്, ബുസ്ര എന്ന് പറഞ്ഞെങ്കിൽ ഡമസ്കസിനടുത്താണ്, സിറിയയിലെ ഡമസ്കസിനടുത്തുള്ള ബുസ്ര പട്ടണത്തിലേക്ക് മക്കയിൽ നിന്ന് കച്ചവട സംഘത്തെ കൊണ്ടുപോയിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഏറ്റവും ആവശ്യമുള്ള സമയത്തും അതിനെ തൊട്ട് തടഞ്ഞില്ല. കാരണം ഉമ്മി സലമ പറയാൻ, റസൂലുള്ളാഹിക്ക് തിജാറത്ത് ഇഷ്ടമായിരുന്നു, റസൂലുള്ളാഹിക്ക് തിജാറത്ത് ഇഷ്ടമായിരുന്നു എന്നാണ് ഉമ്മി സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, മനസ്സിലായോ. അതേപോലെ സൈനബ് ബിന്ത് ജഹ്ഷ്, റസൂലുള്ളാഹിൻ്റെ ഭാര്യ സൈനബ് ബിന്ത് ജഹ്ഷ്, അവർ തോൽ ശേഖരിക്കും, അറുത്തിട്ട മൃഗങ്ങളുടെ തോൽ ശേഖരിക്കും, എന്നിട്ടത് ഊറയിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നാണ്. ഊറയിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ശുദ്ധമായ തോല് വിറ്റ് സമ്പാദിക്കുമായിരുന്നു. അവർ സമ്പാദിച്ചിരുന്നത് അവരുടെ ആവശ്യത്തിനല്ല, കാരണം അവർക്കുള്ള ചിലവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ബാധ്യതയാണ്, അതിനുശേഷം മുഅ്മിനീങ്ങളുടെ മേൽ ബാധ്യതയാണ്. പക്ഷേ അവർ സമ്പാദിച്ചിരുന്നത് സദക ചെയ്യാനാണ്. കാരണം ഈ സൈനബ് ബിന്ത് ജഹ്ഷ് അവരെ കുറിച്ചാണ് റസൂലുള്ള പറഞ്ഞത്, അസ്റാകുന്ന ലിഹാഖംബി അത്വലുകുന്ന യദാന്, അതായത് ഞാൻ മരിച്ചാൽ നബി പ്രവാചക പത്നിമാരിൽ നിന്ന് ആദ്യം മരിച്ച എൻ്റെ അടുക്കൽ വരൽ നിങ്ങളിൽ കൈ നീളം കൂടിയവളായിരിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞത്. അപ്പോൾ ആദ്യം മരിച്ചത് ഈ സൈനബ് ബിന്ത് ജഹ്ഷാണ്, മനസ്സിലായില്ലേ. അവരുടെ കൈ നീളം കൂടിയ കൈയായിരുന്നില്ല, പക്ഷേ അവരുടെ ആ കൈ നീളം കൂടിയെന്നുള്ളതൊരു പ്രയോഗമാണ്, ദാനം ചെയ്യുന്നവർ എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഇവർ മാർക്കറ്റിൽ പോയി തോല് വിറ്റ് അതിൻ്റെ കാശ് കൊണ്ടുവന്നിട്ട് ഇവർ എന്ത് ചെയ്യുമായിരുന്നു, സദക്ക നിർവഹിക്കുമായിരുന്നു. ഉമ്മുൽ മസാക്കീൻ എന്ന പേരിൽ അവർ പ്രസിദ്ധയുമായിരുന്നു. പറഞ്ഞു വരുന്നത് സഹാബികൾ, സഹാബ വനിതകൾ വരെ അവരെന്ത് ചെയ്തിരുന്നു, സമ്പാദിച്ചിരുന്നു, അധ്വാനിച്ചിരുന്നു. ഉമർ തന്നെ പറയുന്നുണ്ട് ചില വിഷയങ്ങളിൽ ഫത്വ ചോദിക്കുമ്പോൾ, ഉമറിന് അറിയാത്ത വിഷയങ്ങൾ ഫത്വ ചോദിക്കും. അപ്പോൾ അതിലൊരു പുതിയ വിജ്ഞാനം കിട്ടുമ്പോൾ, പിന്നെ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് എന്തായത് ബിസിനസ്സിൽ വ്യാപൃതമായി, അതുകൊണ്ട് തന്നെ ഇത്തരം അറിവുകൾ അന്ന് നേടാൻ പറ്റിയില്ല എന്ന് ഉമർ സങ്കടപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ പോയിരുന്നു, സമ്പാദിച്ചിരുന്നു. അമീർ അബൂബക്കർ റളിയല്ലാഹു ഖലീഫയായി നിയുക്തനായി, ഖലീഫയായി നിയുക്തനായ അബൂബക്കർ റളിയല്ലാഹു പിന്നെ മാർക്കറ്റിലേക്ക് പോവാണ് ബിസിനസ്സിന്. അപ്പോൾ എവിടേക്കാണ് പോകുന്നത്, ഞാൻ എൻ്റെ ബിസിനസ് തുടർത്താണ്, കാരണം ഞാൻ ഖലീഫയാണെങ്കിലും എനിക്ക് മക്കളില്ലേ, എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ ഖലീഫ ബിസിനസ്സിന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പിന്നെ അറേബ്യൻ ഉപദ്വീപും അതിനപ്പുറവും ഇസ്ലാമിക രാഷ്ട്രം വിശാലമാണ്. അപ്പോൾ ആളുകളുടെ ദീനും ദുനിയാവും ഒരുപോലെ ഖലീഫയുടെ ഉത്തരവാദിത്തമാണ്. ഖിലാഫത്ത് തശ്രീഫ് അല്ല തക്ലീഫാണ്, വിധി വിലക്കുകളാണ്. അപ്പോൾ ഖലീഫ അതിന് പോയിട്ടുണ്ടെങ്കിൽ എന്താവും, അങ്ങനെയാണ് ഖലീഫയ്ക്ക് ശമ്പളം നിശ്ചയിക്കുന്നത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തിനാണ് പോകുന്നത്, കച്ചവടത്തിനായിരുന്നു. പറഞ്ഞു വരുന്നത് മബ്റൂറായ ബൈ, അതേപോലെ തന്നെ ഇതര ജോലികൾ അത് പിന്നെ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ് വിശ്വാസികൾ. വിശ്വാസികൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അതല്ല ഒരു അന്യാശ്രയക്കാരനായി, അതേപോലെ തന്നെ ഒരു പിന്നെ കേവലം ധ്യാനത്തിൽ അല്ലെങ്കിൽ സന്യാസത്തിൽ അങ്ങനെ ഉണ്ടല്ലോ പിന്നെ ഉള്ള ഒരു ആത്മീയ ജീവിതം അതൊരിക്കലും പറയപ്പെട്ടവനല്ല എന്നുള്ളതാണ്. അബു മസൂദിന് ഇൽബദരി, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് അബു മുസല ഷരിയും അമ്മാർ ബിൻ യാസിറും പോകുന്നുണ്ട്. അമ്മാർ ബിൻ യാസിർ, അബു മുസല ഷരി ഇവർ പോവാണ്. അപ്പോൾ നാളുകൾക്ക് ശേഷം അവർ കണ്ടുമുട്ടുമ്പോൾ അമ്മാർ ബിൻ യാസിറിന് അബു മുസല ഷരിയും അബു മസൂദിൻ ബദരിയും ഒരു വിഷയത്തിൽ ആക്ഷേപിക്കുന്നുണ്ട്. ആക്ഷേപിക്കുന്നത് വെച്ചാൽ ഈ സിഫീൻ യുദ്ധത്തിൽ അലിയാരുടെ പക്ഷത്തായിരുന്നു അമ്മാർ ബിൻ യാസിർ. അപ്പോൾ അത് ഞങ്ങൾക്ക്, നിങ്ങളുടെ ആ പങ്കാളിത്തം ഞങ്ങൾക്ക് തീരെ പറ്റിയിട്ടില്ല, ഞങ്ങളൊന്നും യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറിയിരിക്കുകയല്ലേ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ സംസാരിച്ചിട്ടുള്ള അവരുടെ സംസാരത്തിൽ അബൂ മസ്ഊദിൻ ബദരി ഉണ്ടല്ലോ, അദ്ദേഹം കച്ചവടത്തിന് ഇറങ്ങിയതാണ്. കച്ചവടത്തിന് ഇറങ്ങിയിട്ട് അദ്ദേഹം വലിയൊരു ധനാഠ്യനായിരുന്നു. അങ്ങനെ പിന്നെ അബൂ മുസല അഷരിയും അമ്മാറും അദ്ദേഹത്തെ ചെന്ന് കണ്ടപ്പോൾ അവർക്ക് അദ്ദേഹം നല്ല ഹുല്ല ഹുല്ലത്ത് നൽകി. ഹുല്ലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില കൂടിയ വസ്ത്രത്തിനാണ് പറയുക, മനസ്സിലായില്ലേ.
അത് പ്രത്യേക രീതിയിലുള്ള വളരെ കൂടിയ വസ്ത്രമാണ്. അത് സമ്മാനിച്ചു എന്നാണ്. അത് സമ്മാനിച്ച അബൂ മസ്ഊദ് അൽ ബദ്രി അന്ന് ധനികനായിരുന്നു എന്നുള്ളതാണ്, സമ്പന്നനായിരുന്നു എന്നുള്ളതാണ്. പറഞ്ഞു വരേണ്ടതെന്ന് വെച്ചാൽ, ഇസ്ലാമിൽ അധ്വാനിക്കാൻ, സമ്പാദിക്കാൻ, ജോലി ചെയ്യാൻ വിശ്വാസികൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ഭാഗത്തിന് ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ഫംഷു ഫി മനാക്കി ബിഹ വകുലു മിർ റിസ്ഖിഹി എന്നാണ്. ഭൂമിയിൽ സമ്പാദിച്ച് കച്ചവടത്തിലൂടെ, കൃഷിയിലൂടെ, വ്യവസായത്തിലൂടെ സമ്പാദിച്ചാൽ തിന്നൽ മാത്രമാണോ അതല്ല വേറെ എന്തെങ്കിലും ഉണ്ട്? എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വകുലു മിർ റിസ്ഖിഹി എന്നാണ്, അള്ളാഹുവിൻ്റെ റിസ്കിൽ നിന്ന് ഭക്ഷിച്ചോളി എന്നാണ്. സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷിക്കുക മാത്രമേ ചെയ്യാം, വേറെ ഉപയോഗങ്ങളില്ലേ? പിന്നെന്തിനാണ് അവിടെ കുലു എന്ന മാത്രം പറഞ്ഞ്? അതാണ് പ്രധാനം അല്ലേ? അരച്ചാണ് വയറിൻ്റെ പ്രശ്നമാണ് പ്രധാനം അല്ലേ? അള്ളാഹുവിൻ്റെ നിയമത്തുകൾ ധാരാളമാണ്, അള്ളാഹുവിൻ്റെ നിയമത്തുകൾ ധാരാളമാണ്. പക്ഷേ അതിലേറ്റവും പ്രധാനം എന്താണ്? മനുഷ്യൻ്റെ നടുനിവർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അതിന് മനുഷ്യൻ എന്ത് വേണം? പോഷകം വേണം, ഭക്ഷണം വേണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അത് മനുഷ്യൻ്റെ ആ ഒരു അള്ളാഹുവിൻ്റെ നിയമത്ത്, അതേപോലെ തന്നെ മനുഷ്യൻ്റെ ആവശ്യം, അത് ആ ഒരു കാര്യത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ എന്ത് ചെയ്യണം? പ്രത്യേകം ഉണർത്തുകയാണ്. ഫംഷു ഫി മനാക്കി ബിഹ വകുലു മിൻ റിസ്ഖിഹി. നമ്മൾ കഴിക്കുമ്പോൾ അത് കഴിക്കുന്നത് നമ്മൾ സമ്പാദിക്കുന്നു, ഭൂമിയിൽ സഞ്ചരിക്കുന്നു, നേടുന്നു, അധ്വാനിക്കുന്നു, ചിലവിക്കുന്നു ഒക്കെ ശരിയാണ്. പക്ഷേ എന്നാലും ഈ റിസ്ക് ആരുടേതാണ്? അത് മേലായവൻ്റേതാണ്. അത് എൻ്റെ സമ്പാദ്യം കൊണ്ടാണ്, എൻ്റെ അധ്വാനം കൊണ്ടാണ്, എൻ്റെ പ്രാവീണ്യത കൊണ്ടാണ്, എൻ്റെ മെടുക്കു കൊണ്ടാണ്. ആ ഒരു പക്ഷവായന ഒരിക്കലും എന്ത് ചെയ്യുക? ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല. റിസ്ക് അത് എന്ത് സമ്പാദിച്ചു കിട്ടുന്നു അത് മേലായവനിലേക്ക് ചേർക്കണം. അത് അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള ഒരു ബോധം അതുണ്ടാകണം എന്നുള്ളതാണ്. ഹുവല്ലദി ജഅല ലകുമുൽ അർദ ദലൂലൻ ഫംഷു ഫി മനാകി ബിഹ വകുലു മിർ റിസ്ഖിഹി വൈലൈഹി നുഷൂർ. എന്താ വൈലൈഹി നുഷൂർ? ആ വൈലൈഹി വൻ നുഷൂർ ഇലൈഹി എന്ന് ഇതാണ് വൻ നുഷൂർ. പുറപ്പാട്, പുനർജന്മം, അത് ഇലൈഹി അള്ളാഹുവിലേക്ക് എന്നാണ്. പക്ഷെ ഇവിടെ വൈലൈഹി അന്നുഷൂർ എന്നാക്കി. അപ്പോൾ അവനിലേക്ക് മാത്രമാണ് എന്ത് ആ പുറപ്പാട് എന്നുള്ളതാണ്. ഖബറിൽ നിന്നുള്ള പുറപ്പാട്, ഉയർത്തെഴുന്നേൽപ്പ്, അത് അവനിലേക്ക് മാത്രം എന്നുള്ളതാണ്. എന്തിനായിരിക്കും ഈ ഒരു ഭാഗം ഇവിടെ അതിനോടനുബന്ധിച്ച് പറഞ്ഞത്? ഹുവല്ലദീ ജഅല ലകുമുൽ അർദ ദലൂലം ഫംഷു ഫീ മനാകിബിഹാ വകുലു മിർ റിസ്ഖിഹി. അത് പറഞ്ഞിട്ട് പിന്നെ എന്തിനായിരിക്കും ഈ ഒരു വൈലൈഹി നുഷൂർ ഇവിടെ അവസാനിപ്പിച്ച്? സൂക്ഷ്മത വേണം സമ്പാദിക്കുന്നതിൽ, അധ്വാനിക്കുന്നതിൽ, അല്ലെ ഭക്ഷിക്കുന്നതിൽ എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ്. കാരണം ഇതിനൊക്കെ ഒരു വിചാരണയുണ്ട്, പരലോകത്തേക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് അല്ലേ. അങ്ങനെ വായിക്കാം. പക്ഷേ ഇവിടെ ഭൂമിയിൽ സഞ്ചരിച്ചോളിയും അധ്വാനിച്ച് നേടി തിന്നോളിയും എന്ന് പറഞ്ഞെങ്കിൽ ഈ ഭൂമിയിലൂടെ ഒരു പ്രയാണം മാത്രമുള്ളൂ എന്ന് വായിക്കണ്ട. പിന്നെയോ ആ ഇതിനൊരു സമാപനം, ഒടുക്കം ഉണ്ട്. അതെങ്ങട്ടാ? ആ അത് ഈ ഭൂമിയിൽ തീരുന്നില്ല. പിന്നെയോ ആ അത് മരണാനന്തരം ഒരു ഉയർത്തെഴുന്നേൽപ്പും പരലോകത്തേക്കുള്ള ഒരു പിന്നെ പുനർജന്മവും അത് വായിക്കാനാണ്. ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിച്ചോളിയും സമ്പാദിച്ചോളിയും ഉപയോഗിച്ചോളി, പക്ഷേ അത് ഭൂമിയിൽ തീരരുത്, ഇവിടെ തീരരുത്. പിന്നെയോ ആ ഇതിനപ്പുറം ഒരു ലോകമുണ്ട്, അവിടേക്കൊരു ഉയർത്തെഴുന്നേൽപ്പുമുണ്ട് എന്നുള്ളത് വായിക്കാനാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ദുനിയാവിൻ്റെ വിഷയത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണർത്തുന്നുവോ നമ്മൾ ഉപയോഗപ്പെടുത്താൻ, അവിടെ ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? ആ ദീനിനെ കുറിച്ചും ഉണർത്തും. ദീനിനെ വിസ്മരിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയും. മനസ്സിലല്ലേ? അതാണ് ഞാൻ കാറൂൻ്റെ സംഭവത്തിൽ അല്ലേ, വലാ തെൻസ നസീബക്കമിന ദുനിയ, ദുനിയാവിൽ നിൻ്റെ വിഹിതം നീ മറക്കണ്ട. മനസ്സിലായി? അതോടൊപ്പം എന്താ പറഞ്ഞത്? വബ്തഗി ഫീമ ആതാക്കല്ല അദ്ദാറൽ ആഖിറ, അള്ളാഹു നിനക്ക് നൽകിയതിൽ നീ പരലോകത്തെ കൊതിക്ക് കാംക്ഷിക്കുക എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതേപോലെ വേറെ ആയത്തിൽ ഇപ്പം നമ്മൾ ദാവൂദ് നബിൻ്റെ സംഭവം പറഞ്ഞില്ലേ? ദാവൂദ് നബിൻ്റെ സംഭവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ദാവൂദ് നബിയോട് പറയാണ്, അനി അമൽ സാബിഖാത് വഖദ്ദിർ ഫിസ്സർദ്, അങ്കി നിർമ്മിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഇരുമ്പിനെ കീഴ്പ്പെടുത്തി ലോലമാക്കി കൊടുത്തതിന് ശേഷം അങ്കി ഉണ്ടാക്കാൻ കൽപ്പിച്ചു. അത് നിർമ്മാണം വസദ് പിന്നെ ഖദ്ദിർ ഫിസ്സർദ് എങ്ങനെയെന്നുള്ളത് കൂടി പഠിപ്പിച്ചു. പക്ഷേ വഅമലു സാലിഹ, അതോടൊപ്പം എന്താ പറഞ്ഞത്?
ദാവൂദിൻ്റെ നബിയോടും കുടുംബത്തിനോടും പറയുകയാണ് വഅമലൂ സാലിഹൻ, നിങ്ങൾ സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും വേണം എന്നുള്ളതാണ്. മനസ്സിലേ? അതേപോലെ യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ. യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും, മനുഷ്യരെ നിങ്ങൾക്ക് നിങ്ങളുടെ നഗ്നത മറക്കാൻ നാം വസ്ത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. വരീഷൻ അലങ്കാരവും അവതരിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലേ? എന്താ എന്തിനാത് അള്ളാഹു പറഞ്ഞത്? അള്ളാഹു നൽകിയ വസ്ത്രം ഉടുക്കാൻ, അണിയാൻ, ചമയാൻ ഇതിനു വേണ്ടിയിട്ടാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ഉടനെ പറഞ്ഞു എന്ത് ഇത് പറഞ്ഞിട്ട്, വ ലിബാസു തഖ്വ ദാലിക ഖൈർ, തഖ്വയാകുന്നൊരു വസ്ത്രമുണ്ട്, അതാണ് ഏറ്റവും വിശിഷ്ടം അല്ലേ. അപ്പോൾ ദുനിയാവിൽ നമുക്ക് അള്ളാഹു നൽകിയ വസ്ത്രങ്ങളെ ഉടുക്കാം, അതുകൊണ്ട് നമുക്ക് അണിയാം, ചമയാം. പക്ഷേ ഒപ്പം മനസ്സിലാക്കേണ്ട സംഗതി എന്താ? വ ലിബാസു തഖ്വ ദാലിക ഖൈർ, തഖ്വയാകുന്ന വസ്ത്രമാണ് ഏറ്റവും ഉത്തമം എന്നുള്ളതാണ്. അപ്പോൾ ദീൻ എന്തു വേണം? ആ ദുനിയാവിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൻ്റെ കൂടെ വേണം എന്നുള്ളതാണ്. വതസവ്വദു, അള്ളാഹു ഹാജിമാരോട് പറഞ്ഞു, വതസവ്വദു, നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ പാതേയം സ്വീകരിച്ചോളി, പാതേയം സ്വീകരിച്ചോളി, ദുനിയാവ് നിങ്ങൾ കരുതിക്കോളി. പക്ഷേ ഫഇന്ന ഖൈറ സാദി തഖ്വ, ഏറ്റവും ഉത്തമമായ സാദ് എന്താ? അത് തഖ്വയാണ്. പറഞ്ഞാൽ തഖ്വ കൂടെ ഉണ്ടാകണം, ഏറ്റവും വിശിഷ്ടമായത് അതാണെന്ന് അള്ളാഹു സുബ്ഹാനഹു പറയുന്നു. അപ്പോൾ പിന്നെ ഇവിടെ അതേപോലെയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഭൗതികമായി ജീവിക്കുമ്പോൾ അതിനെ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഒപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു കാര്യം പരലോകത്തിൻ്റെ വിഷയം, ദീനിൻ്റെ വിഷയം ഉണർത്തുകയാണ്. പലർക്കും സംഭവിച്ച എന്താ, പലർക്കും സംഭവിച്ച പൂർവ്വകാലത്ത് ഒരു വിഭാഗം ദുനിയാവിൽ ആകൃഷ്ടരായി അതിൻ്റെ ആളുകളായി പരലോകത്തെ പറ്റെ വിസ്മരിച്ചു. യഹൂദന്മാർ അതിൻ്റെ ഉദാഹരണമാണ്. മനസ്സിലായി? ക്രൈസ്തവ സന്യാസിമാർ സന്യാസ ജീവിതത്തിൽ അവർ പറ്റ ധ്യാനത്തിലായി, സന്യാസത്തിലായി, അവർ പറ്റ എന്ത് ചെയ്തു? ദുനിയാവിനെ വിഗണിച്ചു എന്നുള്ളതാണ്. ദുനിയാവിനെ പറ്റ വിഗണിച്ചു എന്നുള്ളതാണ്. അതാണ് ക്രൈസ്തവ ചരിത്രം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് നിയോഗ നാളുകളിലും അതിനു മുമ്പും ഇവിടെ ഉണ്ടായത്. മനസ്സിലായി? അവർ സന്യാസ ജീവിതത്തിൽ പലരും ആകൃഷ്ടരായി, സന്യാസ ജീവിതം അതിൻ്റെ ഏറ്റവും പാരമ്യതയിലായിരുന്നു. കാരണം ദുനിയാവിനെ പറ്റ വിഗണിച്ചവർ സന്യാസ ജീവിതത്തിലായി. ദീനുൽ ഇസ്ലാം അങ്ങനെയല്ല. ദീനുൽ ഇസ്ലാമിൽ അൽഹംദുലില്ലാ ദുനിയാവിനെ അന്വേഷിക്കാൻ, ഉപയോഗപ്പെടുത്താൻ, കണ്ടെത്താനുള്ള അവസരമുണ്ട്. അതോടൊപ്പം പരലോകത്തെ ഓർത്ത് ദീനിനെ വിസ്മരിക്കാതെയുള്ള ഒരു ജീവിതം, അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഈ വൈലൈഹി നുഷൂർ, ഈ ഒരു അനുബന്ധം ഇവിടെ വന്നതിൽ വായിക്കാനുള്ളത്. തഫ്സീറുകളിൽ ഇതിൻ്റെ ഭയങ്കര ചർച്ച, ഈ ഒരായത്തിനെ പുരസ്കരിച്ചിട്ടുള്ള നീണ്ട ചർച്ച കാണാൻ സാധിക്കും. കുറേ ഉദാഹരണങ്ങൾ, എങ്ങനെയാണ് മുസ്ലിമീങ്ങൾ സമ്പാദിക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ പിന്നെ ഏതെല്ലാം രീതിയിലുള്ള സമ്പാദ്യങ്ങളാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇങ്ങനെയുള്ള ഈ പ്രയോഗങ്ങളിൽ അവർ മനസ്സിലാക്കേണ്ട വിഷയം. പിന്നെ ഇവിടെ ഇതോടൊപ്പം ദുനിയാവിൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടോ, ഇംഷു ഉണ്ടോ, നിങ്ങൾ നടക്കുക എന്നാണ് പറഞ്ഞത്, നടക്കുക. അതേപോലെ തന്നെ ഫൈദ കുലിയത്തി സ്വലാത്തു ഫന്തഷി റൂഫിൽ അർദ്ദ്, ഫൈദ കുലിയത്തി സ്വലാ, നിസ്കാരം കഴിഞ്ഞാൽ ഫന്തഷി റൂഫിൽ അർദ്ദ്, നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുന്നതാണ്. ഈ കൽപ്പനകളൊക്കെ പിന്നെ നിർബന്ധത്തിനുള്ള കൽപ്പനയല്ല, പക്ഷെ അനുവദനീയം എന്നുള്ള ആശയത്തിലാണ്. പരലോകവുമായി ബന്ധപ്പെട്ട്, ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എന്തത്, ഫഫിറു ഇലല്ലാഹ് എന്നാണ്, അള്ളാഹുവിലേക്ക് ഓടാനാണ്, അള്ളാഹുലേക്ക് നിങ്ങൾ ഓടുക എന്നാണ്. സാരിയു ഇല മഗ്ഫിറത്തി മിർ റബ്ബിക്കും, റബ്ബിൻ്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ സാരിയു, വേഗം കൂട്ടുക എന്നുള്ളതാണ്. സാബിഖു എന്നാണ്, മത്സരിച്ച് ചെല്ലുക എന്നുള്ളതാണ്. ഇല ജൻ, സ്വർഗത്തിലേക്ക് മത്സരിച്ച് ചെല്ലാണ്. വഫി ദാലിക ഫലിയ തനാഫസിൽ മുത്തനാഫിസു എന്നാണല്ലേ, സ്വർഗത്തിൻ്റെ വിഷയത്തിൽ മത്സരിക്കാനാണ് പറഞ്ഞത്. നബിമാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ വക്കാനു ഇന്നഹും കാനു യുസാരിയുന ഫിൽ ഖൈറാത്ത്, ഖൈറാത്തിൽ അവർ യുസാരിയു എന്നാണ്, മത്സരിക്കുമായിരുന്നാണ്. അപ്പോൾ ദീനിൻ്റെ വിഷയത്തിൽ നടക്കാൻ, ചലിക്കാൻ കൽപ്പിച്ചു. പക്ഷേ ദുനിയാവിൻ്റെ വിഷയം, ദീനിൻ്റെ വിഷയമാകുമ്പോളോ അതിൽ ആ ചലനത്തിന് എന്തുണ്ടാകണം, വേഗത ഉണ്ടാകണം എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല എന്ന് പറഞ്ഞിരിക്കെ, ദുനിയാവിനേക്കാൾ ആഖിറമാണ് വിശിഷ്ടമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ, ഏതിനാ വില ഏൽപ്പിക്കുക? ആഖിറത്തിന് തന്നെയാണ്. തയ്യ, ഇവിടെ ഹുവൽ ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലം ഫംഷു ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖി വൈലൻഹി നുഷൂർ. ഭൂമിയുടെ പ്രത്യേകത അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഭൂമി ദലൂലാണ്. ഇപ്പം നമുക്കെന്താണ്, ഭൂമി വിധേയമാണ്, കീഴ്പ്പെടുത്തപ്പെട്ട അവസ്ഥയാണ്. നമുക്കതിനെ ഉപയോഗപ്പെടുത്താൻ, അതിൽ സഞ്ചരിക്കാൻ അവസരമുള്ള രീതിയിലാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു അനുഗ്രഹം ഓർക്കുന്നതോടൊപ്പം, ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം
അള്ളാഹു അതിലൂടെ ഈ ഭൂമിൻ്റെ വിഷയത്തിൽ ഒരു താക്കീത് അള്ളാഹുവിൻ്റെ കഴിവിനെ ഉണർത്താൻ തുടർന്ന് പറയാണ്. ആ അമിൻതും മം ഫിസ്സമായി അൻ യഖ്സിഫ ബികുമുൽ അർദ് ഫഇദാ ഹിയ തമൂർ. ആ അമിൻതും ഇവിടെ ചോദ്യമാണ്. അമിൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർഭയരായി, നിർഭയരായി, പേടിയില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ നിർഭയരായി. ആ അമിൻതും എന്നുള്ളത് ചോദ്യം ഉണ്ടാണ്. ആ അമിൻതും നിങ്ങൾ നിർഭയരാണോ? ആരെ സംബന്ധിച്ച്? മംഫിസമ, മംഫിസമ എന്ന് പറഞ്ഞാൽ മൻ ഹുവ ഫൗഖസ്സമ അല്ലെങ്കിൽ അലസ്സമ എന്നർത്ഥത്തിൽ. ഈ ഫി എന്നതിന് രണ്ട് നിലക്കർത്ഥം കാണാം. ഒന്ന് ഫൗഖ എന്നർത്ഥത്തിൽ അല്ലെങ്കിൽ അല, രണ്ട് രീതിയിൽ അതിനർത്ഥം പറയാം. അപ്പോൾ മംഫിസമ എന്ന് പറഞ്ഞാൽ മം ഫൗഖസ്സമ, സമ എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശത്തിന് മീതെ. അല്ലെങ്കിൽ മൻ ഫി എന്നാണ് മൻ അലസ്സമ, ആകാശത്തിന്മേൽ എന്നർത്ഥത്തിൽ. രണ്ട് രീതിയിലും ഈ ഫി എന്നതിനർത്ഥം വരും. അപ്പൊ ആ അമിൻതും നിങ്ങൾ നിർഭയരാണോ? മം ഫിസ്സമ, സമായിന് മീതയുള്ളവൻ, അവനെ സംബന്ധിച്ച് ഏത് കാര്യത്തിൽ? ഐ യഖ്സിഫ ബികും അൽ അർദ്, ഐ യഖ്സിഫ ബികും അൽ അർദ്. ഹസഫ, ഹസ്ഫ് എന്ന് പറഞ്ഞാൽ ഭൂമി പിളരുക, ഭൂഗർഭത്തിലേക്ക് ആഴ്ത്തുക എന്നാണ്. അള്ളാഹു കാക്കട്ടെ നൗദുബില്ല. ഹസ്ഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി പിളരുക, ഭൂഗർഭത്തിലേക്ക് ആഴ്ത്തുക. ഹസ്ഫ് എന്നാണ് ഹസ്ഫ് എന്ന് പറയുക. അപ്പം ഇവിടെ അൽ അർദ് എന്ന് പറഞ്ഞു. ബിക്കും, ബിക്കും എന്ന് പറഞ്ഞാൽ ബാബുൽ മുസാഹബ എന്ന് പറയും. ബിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ, ആ ഉൾപ്പെടെ എന്നുള്ള അർത്ഥം കൊണ്ടാണ് ഈ ബ. അപ്പം നിങ്ങൾ ഉൾപ്പെടെ ഭൂമിയെ പിളർത്തി ഭൂഗർഭത്തിലേക്ക് ആഴ്ത്തുക, അതാണ് ഇവിടെ ഐ എക്സ് ബിക്കും. ഫഇദാ ഹിയ തമൂർ, ഫഇദാ ഹിയ തമൂർ, തമൂർ, തമൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൽത്തരിബ് തതഹറക്ക് എന്നാണ്. ചഞ്ചലിതമാകുക, വറക്കുക, വറക്കുക, പ്രകമ്പനം കൊള്ളുക. തമൂറു, മാറയമൂറു, തമൂർ. ഹിയ തമൂറാണ് അല്ല അർന്തു തമൂർ എന്നർത്ഥം. ഭൂമി അത് തമൂർ, വിറക്കൊള്ളുന്നു, ചഞ്ചലിതമാകുന്നു. ഇതാന്ന് പറഞ്ഞാൽ ഉടൻ എന്നർത്ഥത്തിൽ, ഉടൻ എന്നർത്ഥത്തിൽ, ഉടൻ. അപ്പം എന്താ ഇവിടെ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, ആ അമിൻതും നിങ്ങൾ നിർഭയരാണോ? മം ഫിൽ സമായി, ആകാശത്തിൻ മേൽ അല്ലെങ്കിൽ ആകാശത്തിന് മീതെ ഉള്ളവൻ്റെ വിഷയത്തിൽ. ഐ യഖ്സിഫ ബിക്കും അൽ അർള, നിങ്ങൾ ഉൾപ്പെടെ ഭൂമിയെ പിളർത്തുന്ന വിഷയത്തിൽ, വിഷയത്തിൽ. അങ്ങനെ നിങ്ങൾ ഉൾപ്പെടെ ഭൂമിയെ പിളർത്തിയാൽ ഫഇദ, ഉടൻ അതാ ഹിയ, ആ ഭൂമി തമൂർ, തമൂർ എന്ന് പറഞ്ഞാൽ തൽത്തരിബ്, തൽത്തരിബ് അല്ലേ. ഈ ഹസ്ഫ് നടന്നാൽ ഉണ്ടല്ല, ഹസ്ഫ് ഫ ഹസഫ്ന ബിഹി വ ബിദാരിഹിൽ അർന്നാണ് ഖാറൂൻ്റെ വിഷയത്തിൽ പറഞ്ഞത്. ഖാറൂനെയും ഖാറൂൻ്റെ പിന്നെ വീടിനെയും കൊട്ടാരത്തെയും അള്ളാഹു എന്ത് ചെയ്തു എന്നാണ്? ഹസ്ഫ് ചെയ്തു എന്നാണ്. ഹസ്ഫ് പറഞ്ഞാൽ അതിങ്ങനെ ഭൂഗർഭത്തിലേക്ക് ആഴ്ത്തി എന്നാണ്. അത് ഭൂഗർഭത്തിലേക്ക് ആഴ്ത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇങ്ങനെ ഇതാണ് വിറക്കുള്ളതാണ്. വിറക്കൊണ്ടാൽ എന്താണ്ടാ, ആണ്ടാണ്ട് പോവും. അള്ളാഹു കാക്കട്ടെ നൗദുബില്ല, ആണ്ടാണ്ട് പോവും. മനസ്സിലായ ഒരു വ്യക്തിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞു, അയാളൊരു വസ്ത്രം ധരിച്ച് എന്നിട്ട് അതിൽ അഹങ്കരിച്ച് നടന്നതാണ്, അഹങ്കരിച്ച് നടന്നതാണ്. അപ്പോൾ അയാളുടെ മുന്നിൽ അള്ളാഹു ഭൂമിയെ ഹസ്ഫ് ചെയ്തു എന്നാണ്, ഭൂമിയെ പിളർത്തി. അയാൾ ആ ഭൂഗർഭത്തിലേക്ക് വീണു, പിന്നെ ഭൂമി വിറച്ചുകൊണ്ടിരുന്നു എന്നാണ്. എന്തിന് അയാൾ അതിലേക്ക് ആണ്ടാണ്ട് പോകാം? അള്ളാഹു കാക്കട്ടെ നൗദുബില്ല. നബിസ്ലാ വസ്ലം മതങ്ങളെല്ലാം രാവിലെയും ദുആ ചെയ്യൂലേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദുനിയാ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി, അല്ലാഹുമ്മ സ്തുർ ഔറാതി വ ആമിൻ റൗആതി, അല്ലാഹുമ്മ ഹഫ്ളനി മിൻ ബൈനി യദയ്യ വ മിൻ ഖൽഫി വ അൻ യമീനി വ അൻ ശിമാലി വ മിൻ ഫൗഖി വ അഊദു ബിക അല്ലാഹുമ്മ അൻ യുഗത് അൻ ഉഗ്താല മിൻ തഹ്തി, അൻ ഉഗ്താല മിൻ തഹ്തി. ഇഗ്തിയാൽ മിൻ തഹ്തി എന്ന് പറഞ്ഞാൽ അതാണ് ഭൂമിയിലേക്ക് താഴ്ത്തപ്പെടുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഈ ഹസ്ഫ്, ഇഖ്തിയാലിൻ്റെ അതേ ഉദ്ദേശത്തിൽ.
പിന്നെ അമിൻതും മംഫിസമ അൻ യഖ്സിഫ ബികുമുൽ അർദ് ഫഇദാ ഹിയ, അങ്ങനെ ഭൂമി നിങ്ങളെയും കൊണ്ട് ഭൂമിയെ ഹസ്ഫ് ചെയ്താൽ ഫഇദാ ഹിയ, അതോടുകൂടിയാണ് ആ ഭൂമി തമൂർ, തമൂർ എന്ന് പറഞ്ഞാൽ എന്താ, അത് പ്രകമ്പനം കൊള്ളുന്നു, ഇളകുന്നു, ഇളകുന്നു, പ്രകമ്പനം കൊള്ളുന്നു, തതഹറക് തൽതരിബ് എന്നാണ്, അത് വിറക്കൊള്ളുന്നു, വിറക്കൊണ്ടെങ്കിൽ എന്താ ഉണ്ടാകുക, ആയത്തപ്പെട്ടവൻ താണു പോകുന്നുള്ളതാണ്. അവിടെ ബിഖും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉൾപ്പെടെ എന്നുള്ളതാണ്. ഇവിടെ ചോദ്യം, ഈ ചോദ്യം നിങ്ങൾ ഉൾപ്പെടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആളുകളോടാണ്, ഈ ആളുകളോട് അസിറു കൗലക്കും അവി ജഹറു ബിഹി എന്ന ആയത്തിറങ്ങാൻ കാരണമായ ആളുകൾ, അവരാണല്ലോ പറഞ്ഞത്. നമ്മൾ മെല്ലെ പറഞ്ഞാൽ മതി, ഉറക്കനെ പറഞ്ഞാൽ അള്ളാഹു കേൾക്കുന്നു. അപ്പോൾ അവരെങ്ങനെ അള്ളാഹനെ മനസ്സിലാക്കിയത്? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആര് എന്നുള്ളത് അള്ളാഹു അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്നഹു അലീമും ബിദാതി സുദൂർ അലാ യഅലമു മൻ ഖലഖ വഹുവ ലതീഫുൽ ഖബീർ ഹുവല്ലദീ ജഅല ലകുമുൽ അർദ ദലൂലൻ, ഇതൊക്കെ ചെയ്ത അള്ളാഹുവാണ്. ആ അള്ളാഹ്ക്ക് ഈ ഭൂമിയെ ദലൂലാക്കാൻ കഴിവുണ്ടെങ്കിൽ ആ ഭൂമി എങ്ങനെ ആക്കാനും അള്ളാഹ്ക്ക് കഴിയുമെന്നുള്ളത് ഓർമ്മിപ്പിക്കണം. അത് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഒരു ചോദ്യത്തിലൂടെ ബോധ്യപ്പെടുത്താണ്, തെരിയപ്പെടുത്താണ്. ആ അമിൻ തും മംഫിസമ ഐ യഖ്സിഫ ബികുമുൽ അർദ് ഫൈദാ ഹിയ തമൂർ. ഇവിടെ ഈ മംഫിസമ, മംഫിസമ എന്ന ആകാശത്തിന്മേൽ ഉള്ളവൻ അല്ലെങ്കിൽ ആകാശത്തിൻ്റെ മീതയുള്ളവൻ എന്നർത്ഥമാണ്. ആകാശത്തിന്മേൽ അല്ലെങ്കിൽ ആകാശത്തിന് മീതയുള്ളവൻ എന്നാണ്. ആകാശത്തിന് മീതെ ആര്? ആ ചിലരത് മലക്കുകൾ, ചിലർ വേറെ പലതും. പക്ഷേ ആകാശത്തിന്മേൽ ആകാശത്തിന് മീതെ എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ഏറ്റവും ശരിയായ ഉദ്ദേശം അതാരാണ്? അത് മേലായ റബ്ബ് സുബ്ഹാനഹു വതആലാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ് അവൻ മംഫിസ്സമ, ആകാശത്തിന്മേൽ എന്നുള്ളത്. ആകാശത്തിന്മേൽ കുറേ ആളുകൾ ഈ ഇത്തരം വചനങ്ങളെ കുറേ വ്യാഖ്യാനിച്ച് പിന്നെ അതായത് അത് അല്ലല്ല എന്ന്, അത് ഈ അദ്വൈതവാദികളും അദ്വൈതവാദത്തിൽ സ്വാധീനിക്കപ്പെട്ടവരും ഈ കുറേ ചിന്താ പ്രസ്ഥാനങ്ങളുണ്ട്, അങ്ങനെ അവർ പറയുന്ന അള്ളാഹു എല്ലായിടത്തും എന്നാണ്. അപ്പോൾ അവർക്ക് അള്ളാഹു എല്ലായിടത്തും എന്നുള്ള, എല്ലാ വസ്തുക്കളിലും അള്ളാഹു സന്നിവേശിച്ചിട്ടുണ്ട്, എല്ലായിടത്തും അള്ളാഹു കുടിക്കൊള്ളുന്നു എന്നുള്ള അവരുടെ ആ ഒരു വിശ്വാസം, അത് ശരിക്കും കുഫറിൻ്റെ വിശ്വാസമാണ്. കാരണം എന്താ, എല്ലായിടത്തും അള്ളാഹു ആണെങ്കിൽ നമ്മൾ ചവിട്ടിക്കൊണ്ട് എടുക്കുന്നതും അള്ളാഹൻ്റെ മേലിൽ നിന്ന് വരും, നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുന്നത് അള്ളാഹൻ്റെ മേലിൽ നിന്ന് വരും അല്ലേ. അതുകൊണ്ടാണ് അത് കുഫർ എന്ന് പറയുന്നത്. അള്ളാഹു അങ്ങനെയല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അവൻ്റെ മഹിതമായ ദാത്ത് കൊണ്ട് അവൻ ഫോക്കസാണ്, ആകാശത്തിന് മേലാണ്, ആകാശത്തിന് മീതയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹിതമായ സിംഹാസനത്തിന് മീതയാണ്. അള്ളാഹ്ക്ക് ഒരു സ്ഥലത്തിൻ്റെ ആവശ്യമല്ല, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലത്തിൻ്റെ ആവശ്യമല്ല. പക്ഷേ അള്ളാഹു തന്നെ കുറിച്ച് പറഞ്ഞു, അള്ളാഹു അവൻ വാനങ്ങൾക്ക് മീതയാണ് എന്നുള്ളത്. അവൻ നമ്മളിൽ നിന്ന് വേറിട്ട് വാനങ്ങൾക്ക് മീതയാണ്. പക്ഷേ അവൻ്റെ അറിവും കഴിവും അവൻ്റെ കേൾവിയും കാഴ്ചയും അധികാരവും ഒക്കെയാണ് നമ്മളോടൊപ്പം ഉള്ളത്, നമ്മളവൻ്റെ അധികാര പരിധിയിലാണ് എന്നുള്ളതാണ്. അതാണ് ശരിയായ വിശ്വാസം, അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. ഈ അദ്വൈതവാദത്തിൽ സ്വാധീനിക്കപ്പെട്ടവർ, ഈശൻ എല്ലായിടത്തും വസിക്കുന്നു എന്നുള്ള അതിൽ സ്വാധീനിക്കപ്പെട്ട പല മുസ്ലിമീങ്ങളും ഇത്തരം ആയത്തുകളെ വ്യാഖ്യാനിച്ച് അവരെന്നെ ആകെ ഇറപ്പാണ് ചെയ്യുന്നത്. എന്താ, ഇത്തരം പ്രമാണവചനങ്ങളോട് അവരുടെ വിശ്വാസം ഏറ്റുമുട്ടുകയാണ്, ഏറ്റുമുട്ടാണ്. അള്ളാഹു സുബ്ഹാന അർറഹ്മാനു അലൽ അർഷിസ്തവ, അർറഹ്മാൻ അലൽ അർഷിസ്തവയാണ്, അർഷിന്മേൽ ഉപവിഷ്ടനാണ് അർറഹ്മാൻ, പരമകാരുണികനായ അള്ളാഹു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വചനങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവർക്ക് അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ദുർവ്യാഖ്യാനിക്കണം, കോട്ടി മാറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തൊക്കെ ആ വിശ്വാസം അതേപോലെ നെഞ്ചിലേറ്റി അല്ലേ. അതുകൊണ്ടാണ് സൈനബ് റളിയല്ലാഹു, ഞാൻ ഇപ്പോൾ സൈനബ് ബിന്ത് ജഹ്ഷിനെ കുറിച്ച് പറഞ്ഞില്ലേ, അവർ അഭിമാനം പറയുന്നതാണ് റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരോട്, എല്ലാ റസൂലുള്ളാഹിൻ്റെ പത്നിമാരും ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നതാണ്, സവ്വജകുൻ അഹാലൈകുൻ വസവ്വജനി അല്ലാഹു മിൻ ഫൗഖി സബ്ഇ സമാവാത്ത്, നിങ്ങളുടെയൊക്കെ വിവാഹം നിങ്ങളുടെ കുടുംബം ഇവിടെ നടത്തിയതാണ്. വസവ്വജനി അള്ളാഹു എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്തത് മിൻ ഫൗഖി സബ്ഇ സമാവാത്താണ്, മിൻ ഫൗഖി സബ്ഇ സമാവാത്ത്, ആകാശ ഏഴ് ആകാശങ്ങൾക്ക് മീത വെച്ചാണ് എന്ന്. അപ്പോൾ ആകാശങ്ങൾക്ക് മീതിയാണ് അള്ളാഹു എന്നുള്ള ആ ഒരു വിശ്വാസം, അത് പിന്നെ ആണ് അവരവിടെ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നത്, അതാണ് അവർ പറയുന്നത്. അന്ന് ആരും അതിൻ്റെ പേരിൽ എന്ത് ചെയ്തിട്ടില്ല, അവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മുആവിയ സുലമി ഒരു അടിമ പെണ്ണിനെ കൊണ്ടുവരാണ്, അടിമ പെണ്ണ്, അടിമ പെണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പിന്നെ പറ്റേ സാമൂഹ്യ ശ്രേണിയിൽ അന്നൊരു പരിഗണിക്കാത്ത കഥാപാത്രം എന്ന് പറയാം. കാരണം എന്താ, ആടിനെ നോക്കുന്ന ജോലിയായിരുന്നു അവർക്ക്,
അല്ലേ, ആടിൻ്റെ എണ്ണം കുറഞ്ഞത് കണ്ടപ്പോൾ എന്ത് ചെയ്തു, മുആവിയ അവരെ അടിച്ച്, മുആവിയ സുലമി അടിച്ചപ്പോൾ മുആവിയക്ക് വലിയ വിഷമം തോന്നി ആ സ്ത്രീ അടിച്ചതിൽ. അങ്ങനെ നബിസ്ലാസ്ലമ തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ അവരെ മോചിപ്പിക്കട്ടെ എന്ന് ചോദിക്കണ ആ ഒരു വിഷയത്തിൽ ആ പെണ്ണിനോട് ചോദിക്കാണ് ഐൻ അല്ലാ നബിസ്ലാസ്ലമ. അപ്പോൾ അവർ പറയാണ് ഫിസ്സമ, ഫിസ്സമ എന്ന് പറഞ്ഞതാണ് പൗക്കസമ എന്നർത്ഥത്തിൽ. പിന്നെ ഞാരാണ് ചോദിക്കുന്നത്, ഞാൻ ആരാണ് ചോദിക്കുക, പണ്ടത്തെ റസൂലുള്ള. പിന്നെ വേറെയും ചോദ്യങ്ങൾ ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. ഏതാണ് റസൂലുള്ള പറയാണ് ആത്തിക്ക ഫൈനഹ മുഅ്മിന, അവർ വിശ്വാസിനിയാണ്, അവരെ മോചിപ്പിക്കാൻ പറയും. അവിടെ അവരുടെ ആ ഒരു പ്രതികരണത്തിൽ റസൂലുള്ള അവർക്ക് വിശ്വാസിനി എന്നുള്ള പേരാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനത്തെ അതാണ് ഇവിടുത്തെ വിശ്വാസം, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം അള്ളാഹു വാനങ്ങൾക്കുപരിയിൽ ആണ് എന്നുള്ളതാണ്. ആ അമിൻതും മം ഫിസ്സമ, അവിടെ ഇഫി എന്നതിന് ഒരു സംഗതിയിൽ എന്ന അർത്ഥത്തിലല്ല, പിന്നെ അല എന്നോ ഫൗഖ എന്നോ അർത്ഥത്തിലാണ്. സമാനാർത്ഥത്തിൽ ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്, മനസ്സിലായോ? ആമിൻതും മം ഫിസ്സമായി അൻ യഖ്സിഫ ബികുമുൽ അർദ് ഫൈദാ ഹിയ തമൂർ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ അടുത്ത ചോദ്യം, അം അമിൻതും മം ഫിസ്സമ അൻ യുർസില അലൈക്കും ഹാസിബ ഫസതഅലമൂന കൈഫ നദീർ. അം അമിൻതും, നിങ്ങൾ നിർഭയരാണോ? ഈ അം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ അതിന് പറയും ലിൽ ഇദ്റാബ ലി ഇൻതിഖാലി മിൻ ഖർദിൻ ഇലാ ഖർദ്, ഒരു ലക്ഷ്യത്തിൽ നിന്ന് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് ഉണ്ടല്ലേ ആശയത്തെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നതാണ് ഈ അം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ അമിൻതും പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞ്, ഒരു ലക്ഷ്യം പറഞ്ഞ്, ഇനി വേറെ ലക്ഷ്യം അത് പറയാൻ പ്രയോഗിക്കുന്നതാണ് ഈ അം. നമ്മൾ മലയാളത്തിൽ ബൽ എന്ന അർത്ഥത്തിൽ അതല്ല എന്ന് പറഞ്ഞിട്ട് പറയില്ലേ, പക്ഷേ ഇതിന് ഒരു ചോദ്യത്തിൻ്റെ സ്വരമുണ്ട്. അപ്പോൾ ഇവിടെ അം അമിൻതും, നിങ്ങൾ നിർഭയരാണോ, നിങ്ങൾ നിർഭയരാണോ, അവിടെ നിർഭയരാണോ എന്നൊരു ചോദ്യം മാത്രമല്ല, പിന്നെയോ അതല്ല നിങ്ങൾ നിർഭയരാണോ എന്നുണ്ടല്ലോ, ആ ഒരു അർത്ഥമുണ്ട്. കാരണം അതാണ് ഞാൻ പറഞ്ഞ പിന്നെ ഇബ്റാബ് എന്ന ഒരു പിന്നെ പേരിൽ ഈ പിന്നെ പറയപ്പെട്ട അവ്യയമാണ് ഈ അമ്മ എന്നുള്ളത്. അപ്പോൾ അം അമിൻതും, നിങ്ങൾ നിർഭയരാണോ, മം ഫിസ്സമ, അവിടെ എവിടെയും മം ഫിസ്സമ എന്ന് പറഞ്ഞു, സമാഇന് മീതെ ഉള്ളവനെക്കുറിച്ച്, അല്ലദീ ഫിസ്സമ എന്നർത്ഥത്തിൽ, മൻ എന്ന മൗസൂലാണ്, അല്ലദീ ഫിസ്സമ സമാഇൻ മീതെ ഉള്ളവനെക്കുറിച്ച്, ഏത് വിഷയത്തിൽ, ഐ യുർസില അലൈക്കും റഹ്മക്കല്ല, ഐ യുർസില അലൈക്കും നിങ്ങളുടെ മേൽ അവൻ അയക്കുന്ന വിഷയത്തിൽ, ഐ യുർസില അവൻ അയക്കുക, അലൈക്കും നിങ്ങളുടെ മേൽ എന്ത്, ഹാസിബൻ, ഹാസിബൻ, ഹാസിബൻ എന്ന് പറഞ്ഞെങ്കിൽ ആ പദത്തിൽ ഒരു ഹസയും ഉണ്ട് പിന്നെ ഒരു തുറാബും ഉണ്ട്. ഹാസിബൻ എന്നുള്ളതിൽ ഹസ എന്ന് പറഞ്ഞെങ്കിൽ ചരൽക്കല്ലുകളാണ്, തുറാബ് പറഞ്ഞാലോ മണ്ണാണ്, ഇപ്പോൾ ചരൽക്കല്ലും മണ്ണും അതതിൽ എന്തായാലും ഉണ്ട്, അതുള്ള കാറ്റാണ് ഉദ്ദേശം, അതുള്ള കാറ്റ്. അപ്പോൾ അം അമിൻതും മം ഫിസ്സമായി ഐ യുർസിൽ അലൈക്കും നിങ്ങളുടെ മേൽ അവൻ അയക്കും, എന്തിനെ, ഹാസിബൻ, ഹാസിബൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരൽക്കല്ലും മണ്ണും അടങ്ങിയ കാറ്റിനെ, കാറ്റിന്. അപ്പോൾ ഹാസിബിനെ നിങ്ങളുടെ നേരെ അയക്കുന്ന വിഷയത്തിൽ വാനത്തിന്മേലുള്ളവനെക്കുറിച്ച് അം അമിൻതും, അതല്ല നിങ്ങൾ നിർഭയരാണോ എന്നാണ് ചോദ്യം. ഫസതഅലമൂന കൈഫ നദീർ, ഫസതഅലമൂൻ കൈഫ നദീർ, ഫ ഫഉൽ ഫസീഹയാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ഹാസിബിനെ അയക്കുകയായാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒരു ഹാസിബിനെ അയക്കുകയാണെങ്കിൽ, സതഅലമൂൻ വഴിയെ നിങ്ങൾ അറിയും, കൈഫ നദീർ, കൈഫ നദീർ എന്ന് പറഞ്ഞാൽ കൈഫ നദീരി എന്നാണ്, ഇവിടെ ഒരു യാ ഉണ്ട്, പക്ഷേ ആ അവിടെ പറഞ്ഞിട്ടില്ല, അതിന് പകരം ഈ റാക്ക് കെസർ കൊടുത്താണ് കൈഫ നദീരി എന്ന്, എൻ്റെ നദീർ എങ്ങനെ, നദീർ എന്നുള്ളത് ഇൻദാർ എന്നർത്ഥത്തിൽ, വാണിംഗ്, ഇൻദാർ. അപ്പോൾ ഇവിടെ ഫ ഇങ്ങനെ ഒരു ഹാസിബിനെ അയക്കുകയായാൽ ആണ് ഫ, സതഅലമൂൻ നിങ്ങൾ അറിയും, കൈഫ നദീരി എൻ്റെ വാണിംഗ് അത് എങ്ങനെയാണ് എന്ന കാര്യം, എങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കാറ്റിനെ അയച്ചിട്ടുണ്ടെങ്കിൽ അതിനാൽ ഭവിക്കുന്ന ഭവിഷ്യത്ത് അതെങ്ങനെയെന്നുള്ളത് നിങ്ങൾ അറിയും എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറയുകയാണ്.
ഇവരോട് ചോദിക്കുകയാണ്, അള്ളാഹുവിനെ നിസ്സാരവൽക്കരിച്ച് ഈ ആളുകളോട് ചോദിക്കുകയാണ്. അപ്പോൾ അം അമീൻ തുമ്മം ഫിസമ ഐ ഉർസില അലൈക്കും ഹാസിബ ഫസതഅലമൂന കൈഫ നദീർ. നദീർ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം നദീരി എന്നാണ്, എൻ്റെ നദീർ, എൻ്റെ ഇൻദാർ, വാണിംഗ്, മുന്നറിയിപ്പ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വലക്കദ് കദബ അല്ലദീന മിൻ ഖബലിഹിം ഫകൈഫ കാന നകീർ. വലക്കദ് കദബ, കദബ എന്ന് പറഞ്ഞാൽ കളവാക്കി, കദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും. ലാം ലാം തൗത്തിയാലിൽ ഖസം എന്ന് പറയും, എന്ന് പറഞ്ഞെങ്കിൽ വല്ലാഹി ലഖദ് കദബ എന്ന അർത്ഥത്തിൽ, അള്ളാഹുവാണെ തീർച്ചയായും കളവാക്കി. ആര്? അല്ലദീന മിൻ ഖബലിഹിം, ഇവർക്ക് മുമ്പുള്ളവർ, ഇവർക്ക് മുമ്പുള്ളവർ. അല്ലദീന മിൻ ഖബലിഹിം, ഈ ആയത്തിറങ്ങാൻ കാരണമായ സംസാരം നടത്തിയ ആളുകളുണ്ടല്ലോ, അവിശ്വാസികൾ, അവർക്ക് മുമ്പുള്ളവർ കളവാക്കി. ഫ കൈഫ കാന നകീർ, ഫ അവർ കളവാക്കിയപ്പോൾ, ഫ ഫഉൽ ഫസീഹ എന്ന് പറയും, ഒരാശയം അവിടെ ഒളിഞ്ഞുണ്ട്. അതെന്താണ്? മുമ്പുള്ളവർ കളവാക്കി, അവർ കളവാക്കിയപ്പോൾ ഫ കൈഫ കാന നകീരി. എന്താണ് കൈഫ കാന നകീർ എന്നാണ്? നക്കീർ എന്ന് പറഞ്ഞാൽ ഇൻകാർ. കൈഫ കാന നകീരി, അള്ളാഹു പറയാണ് എൻ്റെ ഇൻകാർ അത് എങ്ങനെയായിരുന്നു. അവിടെ നകീരി എന്നാണ്, എന്താ ഇൻകാർ എന്ന് പറഞ്ഞാൽ? ഇൻകാർ എന്ന് പറഞ്ഞാൽ എന്താ? എതിർപ്പ്, എതിർപ്പ്. അവർക്ക് നേരെ അള്ളാഹുവിൻ്റെ എതിർപ്പ് അത് എങ്ങനെയായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. ഈ അവിശ്വാസികൾ, അവർക്ക് മുമ്പ് കുറച്ച് ആളുകൾ അള്ളാഹനെ കളവാക്കിയിട്ടുണ്ട്. അങ്ങനെ കളവാക്കിയപ്പോൾ കൈഫ കാന നകീരി, അള്ള പറയാണ് എൻ്റെ എതിർപ്പ് എങ്ങനെയായിരുന്നു എന്നത് അള്ളാഹു ചോദിക്കുകയാണ്. എങ്ങനെയാണ്? അത് ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. അത് ഈ ആളുകളോട് ചോദിക്കുകയാണ്. ഇവർക്കറിയാം നൂഹ് നബിൻ്റെ ജനതയെ നശിപ്പിക്കപ്പെട്ടത് അവിടുത്തെ സംസാര വിഷയമാണ്, മനസ്സിലല്ലേ? അതേപോലെ ഹൂദ് നബിയുടെ ജനത, ആദ് ഗോത്രം, സമൂദ് സ്വാലിഹ് നബിയുടെ ജനത, സമൂദ്, അതൊക്കെ അവർക്ക് അറിയാം. കാരണം എന്താണ്? ആദ് ഗോത്രം അവരുടെ പരിസരത്താണ്, സമൂദ് ഗോത്രം അവരുടെ പരിസരത്താണ്. പിന്നെ മറ്റു പല ജനതകൾ, ലൂത്ത് നബിയുടെ ജനത, ഇങ്ങനെ പലതും, ഫിർഔന്റെ ചരിത്രം, അവർക്ക് ഇതൊക്കെ, ആർക്ക്? ഈ മക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അറിയാം. ഒന്നുകിൽ അവരുടെ യാത്രയിൽ അവർ കാണുന്ന സ്ഥലങ്ങളാണിതൊക്കെ, അല്ലെങ്കിൽ ഇതൊക്കെ അവിടുത്തെ വർത്തമാനമാണ്. പണ്ട് കാലങ്ങളിൽ നടന്ന ഇത്തരം കാര്യങ്ങളൊക്കെ അവിടുത്തെ സംസാര വർത്തമാനമാണ്. അതുകൊണ്ടാണ് ചോദ്യം, വലക്കത് കഥ ബല്ലദീന മിൻ ഖബലിഹിം, ഇവർ മാത്രമല്ല ഇവരുടെ മുമ്പുള്ളവരും കളവാക്കിയിട്ടുണ്ട്. ഫകൈഫ കാന നകീർ, നകീരി എന്നാണ് അവിടെ ആ കളഞ്ഞു പോയിട്ട് റാക്ക് കസർ കൊടുത്താണ്, എൻ്റെ ഇൻകാർ അത് എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അത് വിശദീകരിക്കേണ്ട കാര്യമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചിട്ടുണ്ട് പലയിടത്തും. പക്ഷേ ഇവിടെ ചോദ്യത്തിൽ ഒതുക്കിയത് ഇതൊക്കെ എന്താണ്, അവിടെ അവർക്ക് അറിയണ വിഷയമായിരുന്നു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ എന്തിനാണ്? ഇങ്ങനത്തെ ശിക്ഷകൾ ഇവിടെ വരും, നിയുക്തമാകും എന്നുള്ളതാണ്. പലതും പല സമയങ്ങളിലും സംജാതമാണുണ്ട്, പല രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ ആളുകൾ അതൊക്കെ പിന്നെ ഒമാൻ ഉർസുൽ ബിൽ ആയാത്തി ഇല്ല തഹ്വീഫ, അള്ളാഹു ദൃഷ്ടാന്തങ്ങളെ തഹ്വീഫായിട്ടാണ് അയക്കുന്നത്, ആളുകളെ പേടിപ്പിച്ചുകൊണ്ടാണ് അയക്കുന്നത്. പക്ഷേ ആളുകൾ എന്ത് ചെയ്യണില്ല, അത് പേടിയിൽ വായിക്കണില്ല. ആളുകൾ വായിക്കുന്നത് അത് ചില ശാസ്ത്രീയമായ ഒരു പക്ഷവായന, അത് ഇന്നടത്ത് ഭൂമിയുടെ പിന്നെ ഇത് ബാഹ്യതലം കട്ടി കുറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന ന്യൂനമർദ്ദം രൂപപ്പെട്ടതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയല്ലോ, പിന്നെ ഈ കുറേ ഓസോൺ പാളി അങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ഈ കാലാവസ്ഥയും മറ്റൊക്കെ ആയിട്ട് അതിൽ പരിമിതപ്പെടുകയാണ്. ആളുകൾ ഇതിനെ ഒരു പിന്നെ ഗൗരവത്തിൽ പലപ്പോഴും വായിക്കണില്ല. പിന്നെ അതിനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന ആളുകളൊക്കെ വിശ്വാസികളാവില്ല. ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ പലപ്പോഴും അതൊരു നിരീശ്വരവാദത്തിൻ്റെ പര്യായമായി മാറിയിട്ടുണ്ട്. നിരീശ്വര വിശ്വാസികളുടെ ആദർശത്തിൻ്റെ പര്യായമായിട്ട് ശാസ്ത്രം മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള മതവും ശാസ്ത്രവും എന്നാണ് പറയുക. മതത്തിൻ്റെ വക്താക്കൾ ശാസ്ത്രത്തിൻ്റെ വക്താക്കൾ, മതത്തിൻ്റെ വക്താക്കൾ അവർ പിന്നെ ലോകത്തെക്കുറിച്ച് പറയും അത് കർമ്മമാണെന്ന്, ശാസ്ത്രത്തിൻ്റെ വക്താക്കൾ പറയും അതൊരു പ്രക്രിയയാണ് എന്ന്, മനസ്സിലല്ലേ? പിന്നെ ശാസ്ത്രം പറയും ഇതൊരു ബിഗ് ബാങ് തിയറി അല്ലെങ്കിൽ ഒരു കോസ്മിക് ഗിന്ന മഹാവിസ്ഫോടനത്തിൽ ഉണ്ടായി എന്ന് പറയും. പിന്നെ മതം പറയും പിന്നെ അത്
പിന്നെ സൃഷ്ടാവിൻ്റെ സൃഷ്ടിയാണ് രീതിയിൽ പറയും. അപ്പോൾ മതത്തിന് നേരെ അപ്പുറത്തായിട്ടാണ് ശാസ്ത്രത്തെ വെച്ചിട്ടുള്ളത്. ശാസ്ത്രം അത് ഈ നിരീശ്വര നിർമ്മതവാദികൾക്കുള്ള ഒരു പര്യായമായിട്ടാണ്. യഥാർത്ഥത്തിൽ ശരിയല്ല, നിരീശ്വര നിർമ്മതവാദികൾ അവർ അന്ധവിശ്വാസികളാണ്. അവരുടേത് ശാസ്ത്രം എന്ന് പറയുന്നത് അപരാധമാണ്, ശാസ്ത്രത്തോട് ചെയ്യുന്ന ക്രൂരതയാണ്. കാരണം അവർ അവരുടേതാണ് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസം അല്ലേ. വലിയൊരു ഒരു മഹാവിസ്ഫോടനം ഉണ്ടായി, ആ മഹാവിസ്ഫോടനത്തിൽ ഒരു കോസ്മിക് എഗ് തകർന്നു, അത് കുറേ ശകലങ്ങളായി വീണു, അതിൽ കീഴ്ത്തട്ടിലൊരു ശകലം വന്നു, അതിൽ ജലഗണമുണ്ടായിരുന്നു, അതിലൊരു ഏകകോശ ജീവി ഉണ്ടായി, പിന്നെ അതൊരു ബഹുകോശ ജീവിയായി മാറി, അത് പരിണമിച്ചു, പിന്നെ അതൊരു കുരങ്ങ് ചീമ്പൻസി, പിന്നെ അത് മനുഷ്യനായി പരിണമിച്ചു. അതാണ് അന്ധവിശ്വാസം. നേരെ പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാന തആല സൃഷ്ടാവുണ്ട്, സൃഷ്ടാവാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, സൃഷ്ടിപ്പ് സ്വർഗത്തിൽ നിന്ന് തുടങ്ങി അത് ഭൂമിയിലേക്ക് അവതരിപ്പിച്ചു എന്ന് എന്താ, അതാണോ വിശ്വസിക്കാൻ ഏറ്റവും എളുപ്പം? മറ്റേതാണ്? മനുഷ്യന്മാർ എത്ര അടങ്ങാറാകണം? ആ കീഴ്ത്തട്ടിൽ ആരാണ് ഈ ബിഗ് ബാങ് തിയറി ഉണ്ടാക്കിയത്? എങ്ങനെയാണ് ഒരു കോസ്മിക് എഗ് അവിടെ ഉണ്ടായത്? ഒരു ചുടുകട്ട ആരാണ് അതിന് ചൂട് നൽകിയത്? എവിടുന്ന് ആ ചൂട് കിട്ടിയത്? എന്തെയാണ് തണുക്കാതിരുന്നത്? പിന്നെ എങ്ങനെയാണ് അതിലൊരു പിന്നെ വിസ്ഫോടനം, മഹാവിസ്ഫോടനം വന്നത്? കീഴ്ത്തട്ടിലേക്ക് വന്നതിൽ മാത്രം എന്തുകൊണ്ടാണ് ജലകണിക ഉണ്ടായത്? ആ അതിലൊരു ഏകകോശ ജീവി എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? ആ ഏകകോശ ജീവിയെ ആരുണ്ടാക്കി? അതെങ്ങനെയാണ് ബഹുകോശ ജീവിയായി മാറിയത്? ഇതിനൊക്കെ ഉത്തരം അന്വേഷിച്ച് പോകുമ്പോൾ മനുഷ്യന് വട്ടളകും. അത് ശാസ്ത്രം, ഇത് അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ ഈ വചനങ്ങളിൽ ുംഷൂർ അത് അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഈ രണ്ട് വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ കഴിവ്, ശക്തി, അതിനെ ഉണർത്തുന്നു, ഒരു അപായ സൂചന, മുന്നറിയിപ്പ് നൽകുന്നതോടൊപ്പം. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, മുന്നറിയിപ്പുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്? അത് അള്ളാഹു സുബ്ഹാനഹു വതആലനെ നിസ്സാരവൽക്കരിക്കുന്നതുകൊണ്ടാണ്. ആളുകൾ അള്ളാഹനെ നിസ്സാരവൽക്കരിക്കുന്നത് കൊണ്ടാണ്. മേലായ റബ്ബ് സുബ്ഹാനഹു വതആലയെ നിസ്സാരവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു എത്രമാത്രം ഗൗരവത്തിലാണ് വിഷയം കണക്കിലെടുത്തിട്ടുള്ളതെന്നുള്ളതാണ്. ഇന്ന് ആളുകൾ ഇന്ന് പിന്നെ ദീനുൽ ഇസ്ലാമിനെ, പ്രവാചകനെ, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനെ, മേലായ റബ്ബിനെ ഒക്കെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു പ്രവണതയാണ്. അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് ഈ മതത്തെ കൊഞ്ഞനം കുത്തുക എന്നുള്ളതൊരു ഹരമായി മാറണൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് ദീനിൽ സ്ഥിരപ്പെട്ട വിഷയങ്ങളെ, ദീനിൽ സ്ഥിരപ്പെട്ട വിഷയങ്ങളെ നിസ്സാരവൽക്കരിക്കുകയും അതിനെ തെരുവുകളിൽ ചിത്രീകരണമായി, വേദികളിൽ നാടകങ്ങളും അഭിനയങ്ങളുമായി, അതേപോലെ തന്നെ പല രചനകളായി, സാഹിത്യ സൃഷ്ടികളായിട്ടൊക്കെ എന്ത് ചെയ്യുന്നത്, പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു പിന്നെ അപായ സൂചന തന്നെയാണ്, അപായ സൂചന തന്നെയാണ്. അതിൻ്റെ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം മുന്നറിയിപ്പുകൾ വളരെ ഗൗരവതരമാണ്, വളരെ ഗൗരവതരമാണ്. ദീനിൻ്റെ വിഷയങ്ങളെ, മേലായവൻ്റെ അധ്യാപനങ്ങളെ ആളുകൾ, മുസ്ലിം നാമധാരികൾ പ്രത്യേകിച്ച് സാഹിത്യത്തിൻ്റെ പേരിൽ, കലയുടെ പേരിൽ, സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ, ആവിഷ്കാരത്തിൻ്റെ പേരിലൊക്കെ പിന്നെ ദുരുപയോഗം ചെയ്യുന്ന കൊഞ്ഞനം കുത്തുന്നൊരു ദുരവസ്ഥ. അള്ളാഹു കാക്കട്ടെ, ഔദുബില്ല. ഒരു വിഭാഗം ആളുകൾ ഉണ്ടോ അള്ളാഹുവിനെ കുറിച്ച് എന്തേ പറഞ്ഞോളൂ? എത്ര ഗൗരവത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിഷയം കണക്കിലെടുത്തിട്ട് അതിനെക്കുറിച്ചുള്ളതായ ഒരു ഉണർത്തലും അതേപോലെ ഒരു താക്കീതും നൽകിയത്? നമ്മളത്തരം ഈ മുസീബത്തുകൾ, ഈ സോഷ്യൽ മീഡിയകൾ സജീവമായതോടുകൂടിയിട്ട് പല ആളുകളും ഇത്തരം കാര്യങ്ങളൊക്കെ കൈമാറുന്നതിലും പകരുന്നതിലും ഒക്കെ ഒരു നിസ്സാരമായി കാണും. മനസ്സിലല്ലേ? ഈ പല കോപ്പിറാട്ടികളും ഉണ്ടല്ലോ, നീനെ കളിയാക്കിക്കൊണ്ടായിരിക്കും, അള്ളാനെ കളിയാക്കിക്കൊണ്ടായിരിക്കും, റസൂലിനെ കളിയാക്കിക്കൊണ്ടായിരിക്കും, പക്ഷേ കണ്ട മാത്രയിൽ കേട്ട മാത്രയിലൊക്കെ പകരുന്ന അവസ്ഥ, അതുകൊണ്ട് ആസ്വദിക്കുന്ന അവസ്ഥ, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? അത് ചെയ്യുന്നവരുടെ കുറ്റകൃത്യത്തിൽ ആളുകളും ഭാഗവാക്കാക്കുന്ന അവസ്ഥ വരും. അള്ളാഹു കാക്കട്ടെ, ഔദുബില്ല. ഇൻഷാല്ലാ നമുക്ക് ഈ ഭാഗം ഇൻഷാല്ലാ തുടർന്ന് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും, അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.